ഹലോ, ഐ എം മോഹൻകുമാർ. ഇതെന്റെ മിസ്സസ് മീനാക്ഷി. എനിക്കറിയാം, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച. എനിക്ക് ഇവ ക്ലാസ്സുകളോടൊന്നും വിശ്വാസമൊന്നുമില്ല. പിന്നെ ഇവള് നിർബന്ധിച്ചുകൊണ്ടൊന്നും അത്ര താല്പര്യമായിരുന്നു. ഇതിനെ പറ്റി പറഞ്ഞപ്പോ തന്നെ ഞാൻ പറയായിരുന്നു ഇത് വലിയ സംഭവമാണെന്ന്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഹലോ. അതെ, പോലീസില്ല. മനസ്സിലായി. അതെ, ഇടിക്കണ്ട, ഞാൻ വന്നിട്ട് ഇടിച്ചോളാം. കഴിച്ചായിരുന്നോ? ഇടിക്കോ എന്തോ. അതെ, നമ്മൾ തമ്മിൽ എവിടെയോ വെച്ച്. ഇല്ല, ഞാൻ പുറത്തറിഞ്ഞാറില്ല. തലയ്ക്ക് സൂല തോന്നുന്നു. നിനക്ക് സൂന്ന് തന്നെയല്ലേ? അല്ല, എനിക്ക് സൂന്ന് തന്നെയല്ലേ? നമുക്ക് എന്തെങ്കിലും വാങ്ങിയാലോ? വാങ്ങണം. ഹലോ, 15 ദം ബിരിയാണി. ആരടാ അത്? പ്ലീസ്. അയ്യോ, സോറി മാഡം. എക്സ്ക്യൂസ് മീ, കം കം കം. എല്ലാരും ആയല്ലോ? എല്ലാവരും സെറ്റിൽഡ്? ഇവിടെ ഏറ്റവും നല്ല സ്കൂൾ ഏതാന്ന് ആർക്കെങ്കിലും പറയാമോ? സെന്റ് ആന്റണീസ് മാഡം, വിദ്യാഗുരുകുൾ, ബ്ലോസംസ്. ആഹാ, ഏറ്റവും നല്ല ടീച്ചറോ? മാം, ബ്ലോസംസിലെ ലക്ഷ്മി ടീച്ചർ. ലക്ഷ്മി? അല്ലൂരിലെ മുഹമ്മദ് സർ. അല്ല, ഏറ്റവും നല്ല സ്കൂൾ ഇതൊന്നും അല്ല, നമ്മുടെ വീടുകൾ തന്നെയാ. ഏറ്റവും നല്ല ടീച്ചേഴ്സ് പാരന്റ്സും. അച്ഛനമ്മമാരെ കണ്ടാണ് നമ്മുടെ കുട്ടികൾ എല്ലാം പഠിക്കുന്നത്. അവരൊരു സ്പോഞ്ച് പോലെയാണ്. ചുറ്റും ഈ കാണുന്നതും കേൾക്കുന്നതും അവരതുപോലെ ഒപ്പിയെടുക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈവിരലിലെ നഖം കടിച്ചോണ്ടിരിക്കുക, കാലാട്ടുക, ചൂയിങ്ങും ചവയ്ക്കുക, പിന്നെ ഈ ഒച്ചത്തിൽ ഫോണിൽ സംസാരിക്കുക. ഓൾ ദീസ് ക്രിയേറ്റ് എ വെരി ബാഡ് ഇംപ്രഷൻ അബൌട്ട് യു. ഇതിനെയാണ് നമ്മൾ ബാഡ് മാനേഴ്സ് എന്ന് പറയുന്നത്. ഇന്റർവ്യൂ ആയാലും ലൈഫിലായാലും നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനേക്കാൾ പ്രധാനം എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. ഓൾവേസ് റിമെമ്പർ, ദ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ലാസ്റ്റ് ഇംപ്രഷൻ. അഗ്രീഡ്? അങ്ങനെ ഒരു മരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷമുള്ള സമാഗമം ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞാനും. എന്നെ ഓർക്കാറുണ്ടോ? മനസ്സിൽ വിരിഞ്ഞ പൂക്കൾ വാടാറല്ലോ അങ്ങനെയെന്ന് ഞാൻ ഓട്ടോഗ്രാഫ് എഴുതിയത് ഞാൻ മറന്നില്ല. ഹലോ, ഞാൻ ഡൈനിങ് ഹോളിൽ. അവിടെയാ? വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. പോരെ. ഭാര്യയാണോ? എന്താ പറയാം, പക്ഷെ വിധിയുടെ വിളയാട്ടെന്ന് വിളിക്കാൻ എനിക്കിഷ്ടം. ഓഹോ, ഒരുപാട് പറയണമെന്നുണ്ട്, പക്ഷെ ഇപ്പം ചെന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും പറയാൻ പറ്റില്ല. അയ്യോ, നിങ്ങൾ തമ്മിൽ അവസരം കണ്ടപ്പോഴാ? ഇപ്പോ? അതല്ല, ഇതിന് മുന്നേ. അത് കല്യാണ തലേന്ന്.